എന്നല്ലോ പറ്റിയേ. കല്ലുസിന് അലർജി വന്നോ? കല്ലുസിന് പെട്ടെന്നൊരു അലർജി ആയിട്ട് ഞങ്ങൾ ഇതേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചപ്പോഴാണ്ടോ മേലൊക്കെ ഇങ്ങനെ തടിച്ച് വന്നത്. അപ്പം മാങ്കോയുടെ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചതായിരുന്നു. അപ്പം അത് അപ്പോഴത്തേനും മേലും മൊത്തം ഇങ്ങനെ തടിച്ചൊക്കെ വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു, അഡ്മിറ്റ് അല്ലായിരുന്നു, ചെറിയൊരു ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി ആ സെയിം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ ഒബ്സർവേഷനിലിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ അപ്പം ഞങ്ങൾ മമ്മി കിടക്കുന്ന റൂമിലേക്ക് പോയി, പിന്നെ അവിടെ ഒബ്സർവ് ചെയ്തൊക്കെയായിരുന്നു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം ഇഞ്ചക്ഷൻ്റെ ആ ഇതങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം കല്ലൂസിൻ്റെ എല്ലാം ഓക്കെ ആയിട്ടോ. പിന്നെ കല്ലൂസ് പഴയപോലെ ആയി, അങ്ങനെ വലിയ വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ആ മോക്ക് അങ്ങനെ വല്ലാണ്ടിരുന്നിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം പിന്നെ ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തു കേട്ടോ. അപ്പോൾ കല്ലൂസിൻ്റെ അലർജിക്കിൻ്റെ റിയാക്ഷനൊക്കെ മാറി, അന്ന് തന്നെ മാറിയിരുന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അവള്. പിന്നെ എൻ്റെ മമ്മി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ കല്ലൂസും ഇവിടെയായിരുന്നു, കോതമംഗലത്തെ മാലിപ്പാറയിലായിരുന്നു. അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. പോന്നിട്ട് വൈകിട്ട് ഞങ്ങൾ പോകണം, മമ്മിയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്ന് കുറച്ച് കുറച്ച് പെണ്ണൊക്കെ ചെയ്ത് വരക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി വന്ന കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ലഞ്ചിനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. അപ്പം അതിൽ കുറച്ച് അയച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ ഞാൻ അതുകൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കറികളും കൂടെ വെക്കണം, വെച്ചിട്ട് വേണം വൈകിട്ട് പോവാനായിട്ട്. കല്ലൂസേ, മമ്മിക്ക് വാവുമായിരുന്നോ? കല്ലൂസിൻ്റെ വാവുമൊക്കെ മാറിയോ? മാറിയോ പറ? കല്ലൂസിൻ്റെ വാവ് മാറിയോ? മാറിയോ? മിടുക്കിയായോ? ഗുഡ് ഗേളായോ? ഇത് നോക്കിക്ക്. കല്ലൂസ് അവിടെ ഭയങ്കര വണ്ടി ഓടിക്കൽ പരിപാടികളിലാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. പിന്നെ വെള്ളം കൂടെ പറ്റിക്കഴിഞ്ഞാൽ കറി റെഡിയായി. പിന്നെ ഇതേ പയറും വാഴയ്ക്കയും കൂടെ ഉലത്താനുണ്ട് കേട്ടോ. അപ്പോൾ ഈ പയറെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി അത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേ മീൻ വന്നപ്പോൾ മീനും ഇപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇതും കൂടെ ഒന്ന് സെറ്റാക്കണം, വറക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതേ മീൻ ഞാൻ വറക്കും കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പം ആ ചേട്ടൻ നന്നായിട്ട് വെട്ടി പീസൊക്കെ ആക്കി തന്നായിരുന്നു. വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ട് അതിൻ്റെ ആ അരപ്പുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം കുരുമുളക് ഇവിടെ എന്ത് ഇപ്പോൾ വറുത്താലും കുരുമുളക് പൊടി ഇട്ട മമ്മി വറക്കാറുള്ളൂ. അപ്പം ഞാൻ അതേ രീതിയിൽ തന്നെ അങ്ങനെ വറുത്തു. അപ്പം പിന്നെ എൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് മീനും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ മീനിനകത്തേക്ക് നന്നായിട്ട് പിടിക്കും, അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് വെച്ച് ഇളക്കിയപ്പം നല്ലതായിട്ട് മുളക് പിടിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ മീൻ ഇങ്ങനെ അരപ്പെല്ലാം തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഇനി. അപ്പോൾ രണ്ട് മത്തി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറക്കാമെന്ന് എഴുതി കേട്ടോ. അപ്പോൾ ഇതിനി കുറച്ച് നേരം ഇരിക്കട്ടെ, ഇതേക്ക് ബാക്കിയിട്ട പണി നോക്കാം. അപ്പോൾ ഇനി പയർ വളർത്താൻ പോവാണ് കേട്ടോ. ഇപ്പം കൊച്ചുള്ളി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് സവാള എടുക്കുന്നു കേട്ടോ. സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് കടുക് പൊടിച്ച് കഴിയുമ്പം സവാളയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ട് വഴക്കി എടുത്തിട്ട് അതിനകത്തേക്ക് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അതും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പയറും വഴക്കും കൂടി ഇട്ട്
വേവിക്കാൻ വേണ്ടി. ഇച്ചിരി ശകലം വെള്ളം ഒഴിച്ച് പയറുമായിട്ട് വേവാൻ ഇച്ചിരി വേവം ഉണ്ടാവുമല്ലോ, അപ്പം അതോടെ ഒഴിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി. ഉപ്പിടുന്നോട്ടോ, ഉപ്പിടാൻ മറക്കണ്ട, ഞാനിപ്പോഴും മറന്നു തുടങ്ങിയാണ് ഉപ്പിടാനായിട്ട്. അപ്പോൾ സവോള വാടിയിട്ട് അപ്പം ഞാൻ ശകലം മുളപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടുള്ള കല്ലൂസ് കൂടെ ഭയങ്കര പരിപാടി, അതിൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കണത്. അവൾ ബക്കറ്റ് ഒക്കെ എടുത്ത് ഭയങ്കര കളിയില. നമ്മുടെ പയറിട്ട് കൊടുക്കും കേട്ടോ, പയറും കൂടെ ഇട്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഷവറോടെ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പറ്റും. അന്തസാന അതിനെ കഴിഞ്ഞിരിക്കണ അലീസിന്റെ അതിനത് തത്തയാണോ? ഇതെന്നതാ അമ്മ വെക്കിയത്? എന്നതാ ഇതെന്നതാ അത് തത്താന്ന് പറഞ്ഞ്? അപ്പോൾ ചേട്ടായി സ്കൂൾ വിട്ടും കൂടി വന്നാറിനും കല്ലൂസ് നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ ദേ ഞങ്ങളിനി ഒന്നുകൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പം കല്ലൂസ് ദേ എല്ലാം ഓക്കെ ആയി, ദേ നല്ല മിടുക്കി കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.